ഹലോ നമസ്കാരം, ഞാൻ സജിനി റെഡി. സജിനി ഹിയറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം എങ്ങനെയാണ് ഒരു തേനോട് തേൻ നെല്ലിക്ക ഉണ്ടാക്കിയെന്നതെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കാണാം. ഇതാണ് നമ്മുടെ തേനൂറും തേൻ നെല്ലിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നോക്കിയാൽ എന്ത് മനോഹരമാണ്, നല്ല സ്വാദിഷ്ടമായ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ നമ്മളും തേൻ നെല്ലിക്ക ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിനായി ഞാൻ 1/2 kg നെല്ലിക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയെടുത്ത നെല്ലിക്കയാണ്, ഇച്ചിരി വലിപ്പമുള്ള നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 1/2 kg നെല്ലിക്കയ്ക്ക് നമ്മൾ 1/2 kg ശർക്കരയുണ്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ പൊടിച്ച് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ നെല്ലിക്കയാണെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം. അതിനായി നമ്മളൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് നമ്മളൊരു തട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് നെല്ലിക്ക എടുത്ത് വെക്കാം. നമ്മുടെ നെല്ലിക്ക വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ ഇത് അടച്ചു കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്ക് ഈ അടപ്പ് തുറന്ന് നോക്കാം, നമ്മുടെ നെല്ലിക്ക വെന്തോ എന്ന് നോക്കാം. അതിനായി ഞാൻ പപ്പട കുത്തിയിട്ട് ഒന്ന് കുത്തി നോക്കുവാണേ. അപ്പം നമ്മുടെ നെല്ലിക്ക എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഈ നെല്ലിക്കയിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്, അത് നമുക്കൊന്ന് ഒപ്പി തുടച്ച് മാറ്റാം. അതിനായി ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അത് വെച്ച് നമുക്ക് തുടച്ച് മാറ്റാം. നിങ്ങൾക്ക് നല്ല കോട്ടൺ തുണി ഉപയോഗിച്ച് അതിനകത്ത് വെള്ളമയൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പം വെള്ളമയൊക്കെ തൂത്ത് കളയുന്ന ഈ നമ്മളുണ്ടാക്കുന്ന ഇത് കേടാകാതിരിക്കാനായിട്ടാണ്. പെട്ടെന്നല്ലെങ്കിൽ ഇത് ചീത്തയായിട്ട് പോകും. ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് തുടച്ചെടുത്ത് വരാം കേട്ടോ. നമ്മൾ വെള്ളമയമെല്ലാം തുടച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാത്രം വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയുണ്ടയാണെങ്കിൽ നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മൾ പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയുണ്ട ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫ്ലെയിം ആണെങ്കിൽ മീഡിയം ലെവലിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ശർക്കരയുണ്ട കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമ്മളിത് ഉരുക്കി എടുക്കുകയാണ്. നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം, നല്ലതുപോലെ ഉരുക്കി വരട്ടെ. നമ്മുടെ ശർക്കരയുണ്ട എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് ഇതൊക്കെ ഇത് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകുന്നിരുന്ന് ഇതിങ്ങനെ കിടന്ന് ഇതൊന്ന് പറ്റണേ, നല്ലതുപോലെ ഇതൊന്ന് പറ്റി വരട്ടെ. അതുവരെ നമുക്ക് ഇവിടെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിലേക്ക് നമ്മൾ 5 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ് ഒരു നല്ല ഫ്ലേവറിന് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ശർക്കരയാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല തിക്കാവും.
അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇച്ചിരി നാരങ്ങാ നീര് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് നാരങ്ങാ നീര് ഒഴിക്കുകയാണ്. ഇനിയും കുറച്ച് സമയം ഇത് പിടിക്കും. നമുക്ക് അതുവരെയും നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ അല്ല മീഡിയം ഫ്ലെയിമിൽ ഇത് ഇട്ട് നമുക്ക് അടുപ്പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് നേരം നമ്മുടെ അടുപ്പിൽ തന്നെ ഇതിരിക്കും. നോക്കി നമ്മുടെ ഇതൊക്കെ കണ്ടോ, നല്ല പരുവമായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ൊക്കെ വളരെയധികം ഇഷ്ടമാകും ഇത്. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, നെല്ലിക്ക ഒരു വൈറ്റമിൻ സി അടങ്ങിയ വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരെണ്ണമാണ്. ഇത് നമ്മൾ ഒരു ഒരാഴ്ച നമ്മൾ എടുത്ത് പരണിയിലോ അതായത് ചില്ലു പാത്രങ്ങളിലോ ഇട്ട് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഉത്തമം. അപ്പോഴത്തേന് ഇതിനകത്ത് എല്ലാം നല്ലതുപോലെ ഈ നമ്മുടെ ഈ നെല്ലിക്കായലെല്ലാം പിടിച്ചിട്ടുണ്ടാകും. മധുരവും ചെറിയൊരു പുളിരസവും ഒക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ തേനൂറും നെല്ലിക്ക ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.